Hi friends, it's me Sanuf. Violence. I don't like violence. I avoid. But violence likes me. ഈ ഡയലോഗ് KGF 2 രണ്ടാം ഭാഗത്തിലെ ട്രെയിലറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സോ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു ഡയലോഗ് കൂടിയാണ്. പക്ഷേ ഈ ഡയലോഗ് ഈ ജിയോ പൊളിറ്റിക്സിൽ കറക്റ്റായിട്ട് അനുയോജ്യമാകുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല നമ്മുടെ അങ്കിൾ സാം തന്നെയാണ്. സോ അങ്കിൾ സാമിനെ പറ്റിയും അങ്കിൾ സാമിൻ്റെ ചില ഡബിൾ സ്റ്റാൻഡിനെ പറ്റിയുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണണം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സും അമേരിക്കയുടെ ഒരു കൃത്യമായ അജണ്ടയുമാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. സോ ആദ്യം നമുക്ക് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെൻ്റ് എന്നാണ് ഒന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ യുദ്ധം തുടങ്ങാനുള്ള ഒരു അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് അമേരിക്ക രൂപീകരിച്ച നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ യുക്രൈനെ ഒരു ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന് ശേഷമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. സോ അതിനു മുമ്പ് തന്നെ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, കാര്യമായുള്ള ചില വാർണിംഗ്സ് അമേരിക്കയ്ക്കും അതുപോലെ നാറ്റോയിൽ ചേരാൻ നിൽക്കുന്ന യുക്രൈനും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ താക്കീതുകൾക്ക് ഒടുവിലായിട്ടായിരുന്നു യുക്രൈനെ ഇൻവേഡ് ചെയ്യാനായിട്ട് റഷ്യ തീരുമാനിക്കും, അതിന് നീക്കങ്ങൾ എടുത്തു വയ്ക്കുകയും ചെയ്തത്. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു ബേസിക്കായിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ അതിനുശേഷം ഓൾമോസ്റ്റ് 2 കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കഴിഞ്ഞ ശേഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള രാജ്യമെന്ന് പറയുന്ന ഇവിടെ അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്ക അവരുടെ വെപ്പൺ ട്രേഡ് ഇൻക്രീസ് ചെയ്യാനും ഒപ്പം തന്നെ അവർ വികസിപ്പിച്ചിരിക്കുന്ന വെപ്പൺസിന് എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന്, റഷ്യക്കെതിരായിട്ട് എത്രത്തോളം പ്രയോജകമാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിലൂടെ പുതിയ പല കോൺട്രാക്റ്റുകൾ നേടാനും സാധ്യമായിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിയണം. അതായത് അമേരിക്കയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ഇന്ത്യ വന്ന് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയോട് പറഞ്ഞൊരു ഒരൊറ്റൊരു കാര്യമായിരുന്നു, നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങിക്കരുത്, അതൊരു രക്തം കലർന്നിട്ടുള്ള ഓയിലാണെന്നും ആ രക്തം സാധാരണക്കാരായ ജനങ്ങളുടെയാണെന്നായിരുന്നു ഇന്ത്യയോട് ആവർത്തിച്ച് പറഞ്ഞ്. സോ ആ ഒരു ഡയലോഗ്, വയലൻസ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അമേരിക്ക എന്ന് ഇന്ത്യയോട് വന്ന് പറയുകയും അതുപോലെ ഈ ഒരു കാര്യത്തെപ്പറ്റി റഷ്യൻ ഓയിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒരു കൂട്ടക്കൊലയ്ക്ക് സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയോട് സംസാരിച്ചിരിക്കുന്ന അതേ അമേരിക്ക തന്നെ ഇന്ത്യയെക്കാളും കൂടുതലായിട്ടുള്ള ഓയിലും കൂടുതലായിട്ടുള്ള കോളും ഈ ഒരു റഷ്യയുടെ കയ്യിൽ നിന്ന് യുദ്ധം തുടങ്ങിയ 2 തന്നെ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിനോടകം പുറത്തു വരുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു തിങ്ക് ടാങ്കാണ്. ആ തിങ്ക് ടാങ്ക് പറയുന്നത് അവർ ഈ ഓയിലിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ ഓൾമോസ്റ്റ് 63 അമേരിക്കൻ ഡോളർ വർത്തുള്ള ഓയിൽസ് ഈ കഴിഞ്ഞ ഈ 2 കാലയളവിൽ, യുദ്ധം തുടങ്ങിയ ആ ഒരു കാലയളവിൽ മാത്രം സെയിൽ ചെയ്തിട്ടുണ്ട്. സോ ആ സെയിൽ ചെയ്തിട്ടുള്ള അത്രയും എമൗണ്ടിൽ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് 71% വാങ്ങിയിരിക്കുന്ന യൂറോപ്യൻ കൺട്രീസ് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. സോ റഷ്യ വിറ്റിരിക്കുന്ന 63 ആകെ ആ ഒരു സെയിലിൽ 2 സെയിലാണ്. അതിൽ 71% വാങ്ങിയത് മറ്റാരുമല്ല യൂറോപ്യനുള്ള കൺട്രീസാണ്. ആ യൂറോപ്യനുള്ള കൺട്രീസിന് പുറമെ ഈ ഒരു ഓയിൽ വാങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് അമേരിക്ക കൂടിയാണ്. സോ ഇന്ത്യ, ഇന്ത്യയ്ക്ക് മേലെ ഈജിപ്ത്, ഈജിപ്തിന് മേലെ അമേരിക്ക എന്നാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രാഫിൽ കാണുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് അടുപ്പിലുമാകാം, അതായത് അച്ഛനടുപ്പിലുമാകാം, പക്ഷേ മകൻ എവിടെയും ആകാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഒരു കൃത്യമായ ഒരു കാര്യമാണ് ഇവിടെ അമേരിക്ക കാണിച്ചു തരുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വാങ്ങിക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീൽ സംസാരിക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യയുമായിട്ട് സഹകരിക്കാനായിട്ട് പല മേഖലകളിലും ഒരുമിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളത് ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ മനുഷ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് ഒരു മുദ്ര കുത്താനായിട്ട് ഇവിടെ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് റഷ്യ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഈ മറിയോപോൾ, അതുപോലെ ആ പോർട്ടൽ സിറ്റീസ്, അതായത് ഈ യുക്രൈൻ്റെ താഴെ സൗത്ത് സൈഡ് വരുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ റഷ്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിച്ചിരുന്നു. സോ അങ്ങനെ ആ ഭാഗമൊക്കെ പിടിച്ചെടുത്തിട്ട് അതുവഴി ഒരു കോറിഡോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റഷ്യ ശ്രമിക്കുമ്പോൾ അവിടെ അവർക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്ക നൽകുന്ന വെപ്പൺ സപ്പോർട്ടാണ്. സോ ഒരു ഭാഗത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു, മറുഭാഗത്ത് റഷ്യ എതിർക്കാനായിട്ട് യുക്രൈന് ആയുധവും പണവും നൽകാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. സോ ഈ ആയുധവും പണവും ഓൾമോസ്റ്റ് 33 അമേരിക്കൻ ഡോളർ, ഈ എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയതുപോലും 44 ആണ്. സോ അതിൻ്റെ അടുത്ത് വരുന്ന എമൗണ്ട് കൊടുത്തിട്ട് ഇന്ന് യുക്രൈന് സപ്പോർട്ട് ചെയ്യണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതും 20
ആയുധവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ചെലവഴിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. സോ ജോ ബൈഡൻ ഈ തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ വെച്ചിട്ട് 40 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ $33 ബില്യൺ കൊടുത്തിട്ട് ആ രാജ്യത്തെ വീണ്ടും യുദ്ധത്തിൽ തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാണ് ഇവിടെ അമേരിക്ക ചെയ്യുന്നത്. അല്ലാതെ യുദ്ധം അവസാനിപ്പിച്ച ശേഷം അവിടെ നിങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ദ വാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടല്ല അമേരിക്ക ചെലവഴിക്കാൻ പോകുന്നത്. ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. സോ യുദ്ധം നീട്ടിക്കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ് അമേരിക്കയ്ക്കും ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ലഭ്യമാവുക? സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ റഷ്യക്ക് വൺ ലോസ്റ്റൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആൾബലവും വലിയ തോതിൽ അവരുടെ ആയുധങ്ങളും അവരുടെ കുറേയധികം നഷ്ടവും പൈസയും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയൊരു പ്രശ്നം നേരിടുന്ന സമയമാണ് റഷ്യക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ റഷ്യ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ലോസ് ഫേസ് ചെയ്യുന്ന സമയത്ത് മറുഭാഗത്ത് അമേരിക്കയ്ക്ക് കാര്യമായുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കാരണം യുക്രൈൻ ഉപയോഗിക്കുന്ന പല വെപ്പൺസും അവരുടെ സ്റ്റിംഗർ മിസൈൽസൊക്കെ റഷ്യൻ ഹെലികോപ്റ്റേഴ്സിനൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചിരുന്നു. സോ അങ്ങനത്തെ വെപ്പൺസ് അമേരിക്കൻ വെപ്പൺസ് ഇവിടെ എഫക്റ്റീവായിട്ട് മാറുന്നുവെന്ന് അമേരിക്ക കാണിച്ചു കൊടുക്കാനും അതുപയോഗിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തികമായ നേട്ടം സ്വന്തമാക്കുവാനും ഇവിടെ സാധിക്കുന്നതാണ്. കാരണം ഈ സാമ്പത്തികമായ നേട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാതെ പോകുന്നൊരു കാര്യം, ഈ ലോകത്ത് രണ്ട് ചേരിയിലായിട്ടാണ് ആയുധങ്ങൾ വിൽക്കുന്നത്. ഒന്ന് അമേരിക്ക അനുകൂലിക്കുന്നവരും മറ്റൊന്ന് അമേരിക്ക എതിർക്കുന്നവരും. സോ അമേരിക്ക എതിർക്കുന്നവർ വിൽക്കുന്ന ആയുധങ്ങൾ എഫക്റ്റീവ് അല്ലാന്ന് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക അനുകൂലിക്കുന്നവർ വിൽക്കുന്ന ആയുധങ്ങളായിരിക്കും ലോകത്തെല്ലാവരുടെയും സെയിൽ ചെയ്യാൻ സാധിക്കുക. സോ അങ്ങനത്തെ ഒരു ബിംബം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അമേരിക്ക സാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അമേരിക്കയുടെ പോളിസി, അതായത് യുക്രൈൻ ആയുധവും പണം നൽകിയിട്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ ഈ ഓയിലും ബാക്കിയുള്ള പല കാര്യങ്ങളിലും ചീപ്പായിട്ട് അമേരിക്ക സ്വന്തമാക്കാൻ സാധിക്കും. സോ ഇപ്പോൾ അവർ ചീപ്പായിട്ട് വാങ്ങിക്കുന്ന ഓയിൽ ഓൾമോസ്റ്റ് 30% ആയിരുന്നു ഈ ഒരു ഓയിലിൻ്റെ പ്രൈസിൽ ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് റഷ്യ അറിയിച്ചത്. അത് $30 അടുത്തൊക്കെയാണ് ആ പ്രൈസ് ഒരു ബാരലിന് ഡിസ്കൗണ്ട് വരുന്നത്. ഇന്ത്യക്ക് നൽകാമെന്ന് അറിയിച്ച റേറ്റാണ് അത്. സോ അമേരിക്കയും ചിലപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും കൺട്രീസിനൊക്കെ അതിലും കുറച്ച് റേറ്റിൽ കൊടുത്തിരിക്കാമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിനുള്ള കൺഫ്യൂഷൻ വന്നിരിക്കാം. ഇത് അമേരിക്കൻ ഗവൺമെൻറ് നേരിട്ട് വാങ്ങുന്നില്ല, പക്ഷേ അമേരിക്കയിലെ പല ബിസിനസ് ടൈക്കൂൺസും ഈ ഓയിൽ വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് ലോകത്തെ പല ഭാഗത്തും ഇത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇത് ഡംപ് ചെയ്ത ശേഷം പിന്നീട് ഈ ഓയിലിന് വില കൂടുന്ന സമയത്ത്, ഈ ഒരു ടാക്റ്റിക്കായിരുന്നു കഴിഞ്ഞ മാസങ്ങൾ അമേരിക്ക നടപ്പാക്കിയത്, ആ സമയത്ത് അവർ വാങ്ങിച്ചിരിക്കുന്ന വില കുറഞ്ഞ ഓയിൽ അവരവിടെ സെയിൽ ചെയ്യും. സോ വില കുറഞ്ഞ ഓയിൽ വില കൂട്ടി വിറ്റുകൊണ്ട് വൻ ലാഭം സ്വന്തമാക്കാൻ സാധിക്കും. ഈ മൈനസ് പ്രൈസിലൊക്കെ ആയിരുന്നു കോവിഡ് കാലഘട്ടത്ത് ഓയിലിൻ്റെ വില പോയത്. കാരണം ഓയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ കൂടുതലായി വരുന്നതോറും നിങ്ങൾ ആ ഓയിൽ എടുത്തിട്ട് പോയിക്കോളും, നിങ്ങൾ പൈസ പിന്നീട് തന്നാൽ മതിയെന്നും അല്ലെങ്കിൽ ഇത്ര മാത്രം പൈസ തന്നാൽ മതി പറഞ്ഞിട്ടുള്ള ഓഫർ പോലും പല എണ്ണ കമ്പനികളും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പ്രഖ്യാപിച്ചു. കാരണം ആൾക്കാർ ഓയിൽ വാങ്ങിക്കുന്നില്ല, പെട്രോളും ഡീസലും എല്ലാം തന്നെ ഒരു ഉപയോഗമില്ല. ആ സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അന്ന് അമേരിക്ക വാങ്ങിച്ചു വെച്ച ഓയിൽ പിന്നീട് ഈ വാറുണ്ടായ സമയത്ത് തൊട്ടു മുമ്പായിട്ട് സെയിൽ ചെയ്തായിട്ട് പോലും പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അമേരിക്ക വൻ നേട്ടമാണ് ഇവിടെ എയിം ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി, അത് UKയുടെയും ബാക്കിയുള്ള രാജ്യങ്ങളുടെയും ഇൻവോൾവ്മെന്റ് തന്നെയാണ്. കാരണം അമേരിക്ക ഈ വിഷയത്തിൽ ബാക്കി രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് കുറച്ചുകൊണ്ട് അമേരിക്കയുടെ മാത്രം പ്രസക്തമായ ഒരു ഇൻവോൾവ്മെന്റ് വേണമെന്നാണ് ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമേരിക്ക ഇത്രത്തോളം ഒരു ഭീകരമായ മുഖമുള്ള ആളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ രാജ്യത്തെ ജനങ്ങളെക്കാളും അവിടുത്തെ അധികാര തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേകതരം, എന്താ പറയുക, ഒരു പ്രിവിലേജുള്ള ആൾക്കാരായിട്ടാണ് അവർ കരുതുന്നത്. അവരാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ മനുഷ്യരെന്ന ഒരു ചിന്ത ആ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അമേരിക്കയുടെ പേരിൽ കാണാൻ സാധിക്കുക. സോ ഇങ്ങനെ ഈ ഒരു വിഷയങ്ങളൊക്കെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് അമേരിക്കയുടെ തന്നെ ഒരു ലോ മേക്കർ, അതായത് നമ്മുടെ MPമാരെ പോലുള്ള ഒരു വ്യക്തി, അവർ യുക്രൈനിലോട്ട് പോയിട്ടുണ്ട്. അവരുടെ പേര് നാൻസി പെലോസി എന്നാണ്. സോ ഈ ഒരു വിസിറ്റിൽ അവർ ആദ്യം സ്വീഡനിൽ പോയിട്ട് പിന്നെ പോളണ്ടിലും പോയ ശേഷം നേരെ സർപ്രൈസ് ആയിട്ടാണ് യുക്രൈനിലോട്ട് പോയിരിക്കുന്നത്. സോ കീവിൽ പോയി യുക്രൈൻ പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ചായിട്ടും അമേരിക്കയുടെ പുതിയ ഓഫേഴ്സിനെ പറ്റി സൂചിപ്പിച്ചായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. സോ അമേരിക്ക വീണ്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെടുമെന്നും അമേരിക്ക ഇടപെടൽ കൂടുതലാക്കുമെന്നും അറിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിസിറ്റ്സ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സും അവരുടെ ഡിഫൻസ് സെക്രട്ടറിയും ആദ്യം വിസിറ്റ് നടത്തി, പിന്നെ ഇപ്പോൾ അവരുടെ ലോ മേക്കർ പറഞ്ഞു വിട്ടു. സോ ഈ ഒരു വിസിറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യുക്രൈന് അമേരിക്ക കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കാണിക്കാനാണ്. മറുഭാഗത്ത് റഷ്യ കൂടുതലായിട്ട് അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ആയുധങ്ങൾ എഫക്റ്റീവ് ആണെന്ന കാര്യത്തെപ്പറ്റിയും റഷ്യക്ക് പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആയുധങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഭാഗത്ത് ടാർഗറ്റ് ചെയ്തിട്ട് മറിയോപോളിലും ബാക്കിയുള്ള പല ഭാഗത്തും അറ്റാക്ക് ODCയിലൊക്കെ നടത്തിയായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ഈ ഒരു അറ്റാക്കുകൾ എഫക്റ്റീവായിട്ട് മാറുമെന്നൊരു ചോദ്യം നിൽക്കുമ്പോഴായിരുന്നു ബാക്കിയുള്ള ഭാഗത്തും
ഈ യുദ്ധം എക്സ്പാൻഡ് ചെയ്യുമോന്നൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പോലും മോൾഡോവയുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. മോൾഡോവയിലും ട്രാൻസ്നിസ്ട്രിയ എന്ന് പറഞ്ഞ പ്രദേശത്തും റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി സൂചിപ്പിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് ഈ സ്വീഡനിലും ഫിൻലാൻഡിലൊക്കെ ആയിട്ടും റഷ്യ കാര്യമായുള്ള ശ്രദ്ധ ചെലുത്തുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങളും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് സ്വീഡൻ്റെ എയർ സ്പേസിലോട്ട് റഷ്യയുടെ ഒരു പ്രൊപ്പലർ വിമാനം കടന്നു ചെന്നതായിട്ടും അത് എയർ സ്പേസ് വയലേറ്റ് ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് സ്വീഡൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വീഡൻ്റെ പ്രതികരണം, ഞങ്ങളുടെ എയർ സ്പേസിലോട്ട് റഷ്യ വരുന്നു, സോ ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വീഡൻ രംഗത്ത് വരികയും ഇതേ സ്വീഡൻ തന്നെയാണ് തൊട്ടു മുമ്പ് നാറ്റോയിൽ ചേരുന്ന കാര്യത്തെപ്പറ്റി പരിഗണിക്കുന്നതായിട്ട് സൂചിപ്പിച്ചത്. സോ ഇവിടെ വീണ്ടും റഷ്യ കൂടുതലായിട്ട് എങ്ങനെയാണ് യുക്രൈനിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് യുക്രൈൻ എന്തുകൊണ്ട് നാറ്റോയിൽ ചേരുന്നു പറഞ്ഞുവോ അതുപോലെ തന്നെ സ്വീഡനും ഫിൻലാൻഡും പറയുന്നതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വീഡനിലോട്ടും ഫിൻലാൻഡിലോട്ടും റഷ്യയുടെ വ്യാപനവും റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റും ഒരു യുദ്ധതുല്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുമെന്നൊരു ചോദ്യം ഇവിടെ ജനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെപ്പറ്റിയും അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡിനെ പറ്റിയെല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ഒരു അഭിപ്രായം ആഡ് ചെയ്യുക. സോ നമ്മൾ വാങ്ങിച്ചാൽ അത് ഒന്നുമല്ല, അവർ വാങ്ങിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നൊരു പോളിസി തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങളൊരു അമേരിക്കൻ സപ്പോർട്ടറാണെങ്കിൽ പോലും ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി ഇക്കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. സോ അമേരിക്കയുടെ വിരോധിയായിട്ട് പോലും എന്നെ ചിലർ പലരും ചിത്രീകരിച്ചേക്കാം, പക്ഷേ ഒരു ഫാക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ തെറ്റ് കൂടുതലായിട്ട് ഇരിക്കുന്ന ഭാഗത്ത് അത് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നില്ല, ഒരു ന്യായവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ മറ്റൊരു വിഷയമാണ് നമുക്ക് വീണ്ടും കണ്ട മുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ വീഡിയോസിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു. സോ അതിനൊക്കെ വലിയൊരു താങ്ക്സ് പറയുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഒരു ഓപ്ഷൻ നമ്മുടെ ചാനലിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്, അതായത് അപ്ലോഡ് എന്ന് പറയുന്നൊരു ബട്ടണാണ്, അത് ഈ ലൈക്കിൻ്റെ ഷെയറിനെയൊക്കെ തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ചാനലിലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമായെങ്കിൽ അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ ഹിന്ദ്.